എന്താണ് ആർട്ടിസ്റ്റ് റിലീസ് ആയതിനു ശേഷമുള്ള വിശേഷം? ഒരുപാട് നല്ല ന്യൂസുകൾ ആർട്ടിസ്റ്റ് റിലീസ് ചെയ്തതിനു ശേഷം ഉണ്ടായി. എന്താ ന്യൂസ് പറഞ്ഞു? ഞങ്ങൾ അറിയട്ടില്ല. ആർട്ടിസ്റ്റ് എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്, നല്ല റിവ്യൂസ് പടം കണ്ട് എല്ലാവരും നല്ല റിവ്യൂസാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഒരു ടീം നമുക്ക് എനിക്കും നല്ല റിവ്യൂസ് ആണ് ശരിക്കും കിട്ടിയത്. പിന്നെ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷം. പിന്നെ ഫാമിലിയൊക്കെ, വൈഫ് എന്ത് പറഞ്ഞു കണ്ടിട്ട്? വില്ലൻ വില്ലൻ ഭർത്താവിന്, അവള് എന്താ പറയാ, സിനിമയിലെ ക്യാരക്ടർ അതല്ലേ എല്ലാവരും നോക്കുന്നത്. സിനിമയിലെ ക്യാരക്ടർ അതിനോട് ജസ്റ്റിസ് കാണിച്ചു. അവളൊരുപാട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവമാണ് ചെയ്യുന്നത്. തിയേറ്ററിൽ നിന്നാണ് ആ ഒരു സസ്പെൻസ് പൊളിഞ്ഞത്. അടിപൊളി പക്ഷേ ഞാൻ വേറൊരു രീതിയിലായിരുന്നു പ്രതീക്ഷിച്ചിരുന്നേ. അവർക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആ ഒരു ക്യാരക്ടറിനോട് കാണിച്ചൊരു ജസ്റ്റിസ് എന്ന് വെച്ചാ നന്നായി അഭിനയിച്ചു. എന്നൊക്കെ അവൾ തന്നെ ആദ്യം എന്നോട് പറഞ്ഞേ. നമ്മളെല്ലാരും കൂടിയാണ് സിനിമയിൽ തിയേറ്ററില് സിനിമ കാണാൻ പോയത്. സിനിമയിലെ എക്സ്പീരിയൻസ് എല്ലാരും അറിയട്ടെ. അടിപൊളി എക്സ്പീരിയൻസ് സിനിമയില്. അതെ, ഇത്രയും ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്യായിരുന്നു. എത്ര ദിവസമായിരുന്നു? ശരിക്കും എൻജോയ് ചെയ്തൊരു മൂവി സെറ്റിനായിരുന്നു. ബീച്ചിൽ വെച്ചിട്ടുള്ള ഷൂട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഗംഭീരായിരുന്നു അത്, സൂപ്പർ ഗോവ പോലെ ഉണ്ടായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ആ ബീച്ചിൽ വരുന്നത്. നമ്മൾ കോവളം ബീച്ച്, ആ ബീച്ച് പേരെന്താ, ഉള്ളിലോട്ടൊക്കെ ആയിട്ട് ഗംഭീര സ്ഥലം, നല്ല രസം ഉണ്ടായിരുന്നു, ഫണ്ണായിരുന്നു. ഓ ശരിക്കും ബീച്ചിലും ഉണ്ടായിരുന്നു. ഗുജറാത്തിനൊരു ആ സമയത്ത് ഞാൻ തമിഴ് മൂവി ഷൂട്ട് ചെയ്താണെങ്കിൽ ചിത്രാൾ മിസ് ചെയ്തു. ചിത്രാൾ എന്നെ അവര് വിട്ടില്ല. തകർത്ത് അഭിനയിച്ചോണ്ടിരിക്കുന്നു ആ സമയത്ത്. ഞാൻ തകർന്നു പോയി ശരിക്കും. ഇവരൊക്കെ ചിത്രാൾ പോയി ഭയങ്കര ഫുൾ ഫണ്ണായിരുന്നു. എനിക്ക് ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു ചിത്രാൾ പാട്ട്. ഞാൻ സിനിമയിൽ കണ്ടു സ്മിതയും ബാക്കിലിരുത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തല്ലേ. സിനിമയിൽ എന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചോണ്ടിരിക്കാണ്. അപ്പൊ ഞാൻ ആ പാട്ടില് വേറൊരു തീന്റെ കൂടെ എനിക്ക് ആ ഒരു പാട്ട് ശരിക്കും മിസ് ചെയ്തു. അന്ന് നിങ്ങൾ ഭയങ്കര ഫണ്ണായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു, വെയിലത്ത് ഇങ്ങനെ കേറിയൊക്കെ പോയി എന്നൊക്കെയാണ്. നല്ല വെയിലായിരുന്നു, എങ്ങനെയാ ആർട്ടിസ്റ്റിലേക്ക് വരുന്നത്? ആർട്ടിസ്റ്റ് അന്നേം റസൂലും കണ്ടിട്ടാണ് എന്നെ ഷാം സർ ആർട്ടിസ്റ്റിലേക്ക് വിളിക്കുന്നത്. കുക്കു ചേച്ചിയാണ് എന്നെ, കുക്കു പരമേശ്വരൻ കുക്കു ചേച്ചിയാണ് എനിക്ക് എന്നെ വിളിച്ചത്. ഇങ്ങനെ ശ്യാം പ്രസാദിൻ്റെ സിനിമയുണ്ട്, ശ്രീണ്ട ശ്യാം സർ ഇങ്ങനെ അന്വേഷിച്ചു എനിക്കറിയത്. അപ്പോൾ ഒന്ന് സർ ഇപ്പം എറണാകുളത്ത് ഉണ്ട്, അപ്പോൾ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇതൊന്നും നീ അഭിനയിച്ചോടാ മുത്തേ എന്ന് പറഞ്ഞു കുക്കു ചേച്ചി. അങ്ങനെ പറഞ്ഞില്ല, എന്നൊരു വിളിക്കും, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് സാർ ഇങ്ങനെ കുക്കു ചേച്ചിയുടെ ഫോൺ ശ്യാം സാറിൻ്റെ മൂവി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ അങ്ങനെ സാറിനെ വിളിച്ചു, സാറിനെ പോയി മീറ്റ് ചെയ്തു. സാറിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, ശിവ ചേച്ചി ഉണ്ടായിരുന്നു. അടിപൊളി ആ സാറ് പറഞ്ഞു, നന്നായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എങ്ങനെയാണ് എൻ്റെ ഫിലിമിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ആ ഞാൻ അത് മാത്രമല്ല, ശ്യാം പ്രസാദ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിനെ നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് നമ്മളിങ്ങനെ ഭയങ്കര സീരിയസ് പേഴ്സൺ അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ അല്ലേ പുള്ളി കൂടുതലും. ഞാൻ പോയി കാണുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിരിക്കുന്ന ഒരാളായിരിക്കും എന്നൊക്കെ ആയിരിക്കും. ഭയങ്കര ഫുൾ ചിൽ ഔട്ട് കൂൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഭയങ്കര ഒരു പേഴ്സൺ. ഹായ് ഹലോ ശ്രീണ്ട എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഹായ് സർ, ഞാൻ ഹായ്. എനിക്ക് എനിക്ക് കുറച്ചടുത്തേക്ക് ഇങ്ങനെ എന്താ ചെയ്യേണ്ട എന്താ പറയണ്ട അറിയില്ല. But he made like oru comfy kadal oru it was nice actually. Angeyana artist like varunathu oru good experience. Para Sreeramine pudhi visheshangala kore cinema kayittundav full full swing ile full swing ile ingane abhinayichu ingane 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 irikkuvaanu. Para njan chumma nu arinna oru sitcom nu chumma is like ellarku ishtulla oru friends nu arinna oru parivadiyinte inspired version aanu chumma.
അപ്പൊ എന്നെ അതിൽ കണ്ടിട്ടാണ് ശ്യാം സാറ് ആർട്ടിസ്റ്റിലേക്ക് വിളിക്കുന്നത്. എനിക്ക് മോർ ദാൻ വാട്ട് ഐ ക്യാൻ ബിലീവ് എന്നൊരു സംഭവമായിരുന്നു. ശ്യാം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു കോള് വന്നു, ശ്യാം സാർ ഇങ്ങനെ ഒരു പടത്തിലേക്ക് ഒരു ക്യാരക്ടറിന് വേണ്ടി വിളിക്കുകയാണ്. ചുമ്മയിൽ ഇങ്ങനെ ഒരു നടനാവാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് ആനന്ദ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. എന്റെ റിയൽ ലൈഫായിട്ട് കുറെയൊക്കെ കണക്ട് ആണ് ആ ഒരു ക്യാരക്ടർ. അപ്പം അതിലേക്ക് വിളിക്കാന്ന് പറയുന്ന ഭയങ്കര എക്സൈറ്റഡ് ആയി ഞാനിങ്ങനെ. അതും ശ്യാം സാറിന്റെ പടത്തിൽ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു പുതുമുഖം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഭയങ്കര ഒരു തന്നെയല്ലേ, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ പടം കഴിഞ്ഞിട്ട് ആണെങ്കിലും അതെ, നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ. പിന്നെ ഏറ്റവും വലിയ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് തന്നെ ചെല്ലുമ്പോൾ നമുക്ക് ഹോൾ ഫുൾ സ്ക്രിപ്റ്റ് ഒക്കെ തന്നിട്ട് ഇറ്റ് വാസ് ദാറ്റ് ഈസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഹോൾ സ്ക്രിപ്റ്റ് നമ്മൾക്ക് തരിക, ആദ്യം തന്നെ കൊണ്ടുവന്ന് തരാം, എന്നിട്ട് അത് ഫുൾ വായിക്കുക, എന്നിട്ട് സാറിനെ പോയി മീറ്റ് ചെയ്യാം, സാറായിട്ട് നമ്മൾ ആ ക്യാരക്ടർ യാ ഒരു റിഹേഴ്സൽ പരിപാടി, എന്താണ് നമ്മളുടെ ക്യാരക്ടർ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു സാറ് പറഞ്ഞുതരും എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം. ബിക്കോസ് ഇറ്റ്സ് എ സിങ് സൗണ്ട്, സിങ് സൗണ്ട് ആകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഓൺ സ്പോട്ട് ആണ്. അപ്പം അതും കൂടി അതാണ് എന്തായാലും നമ്മൾ കുറച്ചും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലായിരിക്കും. കാരണം ഡബ്ബിങ് ആ സമയത്ത് നമ്മൾ പറയുന്നതാണല്ലോ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പം അതും ഇറ്റ് വാസ് ഓൾസോ ഹെൽപ്പിംഗ് അല്ലെ, അത് ഈ റിഹേഴ്സലിന് ഒരുപാട് ഈ റിഹേഴ്സൽ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ്. പിന്നെ എനിക്കും സിങ് സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് പാടാന്ന് പിന്നെ ഞാൻ ഡബ് ചെയ്യാൻ വേണ്ടി പോയപ്പോ മറ്റേത് തന്നെ ആയിരുന്നു നല്ലത്. ഇത് ഇത് ഭയങ്കര ആ സമയം സിങ് സൗണ്ട് ഇത്ര നന്നായി എഫക്റ്റീവ് അല്ലേ ഈ പടത്തിൽ. ഓരോ നമ്മളെ ഡയലോഗിനൊക്കെ ആ ഇന്റൻസ് സിങ് സൗണ്ടില് ഭയങ്കരമായിട്ട് നമുക്ക് അത് ഹെൽപ്പ് ചെയ്തു. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ദൈവമേ ഈ ഡയലോഗ് ഡബ് ചെയ്യാറുണ്ടെങ്കിൽ ഈ ഒരു ഇന്റൻസിറ്റി കിട്ടുമായിരുന്നില്ല. സിങ് സൗണ്ട് ആയതുകൊണ്ട് അത് നന്നായിട്ട് വന്നു. പിന്നെ പറയേണ്ടത് നമ്മുടെ ക്യാമറ ശ്യാമേട്ടൻ ശ്യാമേട്ടൻ എന്താ പറയാ, സെറ്റിൽ ഫുൾ ടൈം തമാശയായിരുന്നു. ചന്ദ്രകേന്റെ ഓരോ അല്ലേ, ചന്ദ്രകേന്റെ ഒരു എനർജി. നമ്മള് എപ്പോഴൊക്കെ ലോ ആവുന്ന സമയമുണ്ടോ അപ്പോഴൊക്കെ ചന്ദ്രക വന്നിട്ട് ആ ഒരു എനർജി നമുക്ക് തരാറുണ്ട്. പിന്നെ നമ്മള് ഓർമ്മയുണ്ടോ നമ്മള് ട്രിവാൻഡ്രത്തുനിന്ന് നമ്മള് കൊച്ചിക്ക് വന്ന ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ശ്യാമേട്ടൻ, ശ്രീറാമ്, ജോജേട്ടൻ മേക്കപ്പ് ചെയ്യുന്ന ജോജേട്ടൻ ശ്രീറാം ഫ്രണ്ടിൽ വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഞാനും ശ്യാമേട്ടൻ ഫുള്ള് പാട്ടും ഇങ്ങനെ ഇരിക്കുന്ന ആളായിരുന്നു. സൈലന്റ് ആയി പാട്ട് ജോജേട്ടൻ പാട്ടൊക്കെ വെച്ചിരുന്നു കാറിൽ. അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാള് പെട്ടെന്ന് ബാക്കിൽ രണ്ടുപേര് കുപ്പിയൊക്കെ എടുത്ത് കുപ്പിയൊക്കെ എടുത്തിട്ട് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ തെറ്റടിക്കുക ആൾക്കാര്. ആ കുപ്പി അല്ല, പ്ലാസ്റ്റിക് കുപ്പി, മിനറൽ വാട്ടർ.